ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ നമ്മുടെ പാനിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, കോക്കനട്ട് ഓയിൽ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഒഴിച്ചേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതിനകത്തോട്ട് നമ്മൾ ചിക്കൻ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെപ്പർ പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, നോർമൽ ചില്ലി പൗഡർ, പിന്നെ കൊറിയൻഡർ പൗഡർ, പിന്നെ കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല, കറിവേപ്പില, സോൾട്ട്, ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്ര നമ്മൾ മിക്സ് ചെയ്ത് ഞാൻ നൈറ്റ് തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നതിന് 1 hour മുന്നേ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ ഞാൻ മാരിനേറ്റ് വെച്ചത് നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ എണ്ണയ്ക്കകത്തോട്ട് എടുത്തിട്ടു നല്ല പോലെ ഫ്രൈ ആയിട്ട് വരണം. അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കണം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ലപോലെ എണ്ണ ചൂടാവണം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തായിരുന്നു, അതുകൊണ്ട് നല്ലപോലെ എണ്ണ ചൂടായി. നമ്മൾ അതിനകത്തോട്ട് കടുകിട്ട് കൊടുത്തു. നല്ലപോലെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തു. അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനകത്തോട് നമ്മൾ കുറച്ച് സവാള ഇട്ട് കൊടുത്തു. ആ സവാളയും നമ്മൾ ചില്ലിയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സാൾട്ടും. നല്ലപോലെ നമ്മൾ വഴറ്റി വരണം. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട് നമ്മൾ കൊറിയൻ, അതുപോലെ നമ്മൾ നേരത്തെ ഇട്ടതുപോലെ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇതിനകത്തും ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതായത് ചില്ലി പൗഡർ, കൊറിയൻഡർ പൗഡർ, ഗരം മസാല, ചിക്കൻ മസാല ഇട്ട് അതിട്ട് അത് ഞാൻ വറുത്തിട്ടാണ് ഇട്ട് കൊടുത്തത്. ഞാനത് കാണിച്ചിട്ടില്ല. നമ്മളത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ആ ഒരു പച്ച മണം നമ്മൾ മാറ്റിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അത് കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞത്തേക്കും ഞാൻ ഇട്ട് കൊടുത്തത് കോക്കനട്ട് പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമുക്ക് വീട്ടിൽ കോക്കനട്ട് ഉണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ പാലെടുത്തിട്ടാണല്ലോ ഒഴിച്ചു കൊടുക്കാം. എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പൗഡറാണ് ഇട്ട് കൊടുത്തത്. അതിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയൊരു ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്തിലും യൂസ് ചെയ്യാൻ വേണ്ടി. ഞാനിതൊരു എളുപ്പത്തിന് വേണ്ടി ഇട്ടിട്ട് ഞാൻ കറക്കി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനകത്തോട്ട് ചിക്കനും ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓൾറെഡി ചിക്കനൊക്കെ സെറ്റ് ആയതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഫോട്ടോ കാണുന്നുള്ള ലാസ്റ്റ് നമ്മുടെ കറിയായി വന്നത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അതുവരെ ബൈ ബൈ.